ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഒരു വർഷം മാത്രമാണ് ഞാൻ എസ് പി കോളേജിൽ പഠിച്ചത് അത് പ്രീ മെഡിക്കൽ കോഴ്സിനായിരുന്നു എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടി ഒരു ഓറിയൻറ്റേഷൻ കോഴ്സ് എന്ന നിലയിൽ നടത്തിയിരുന്നതാണ് പ്രീ ഡിഗ്രിക്ക് മുമ്പ് പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടുള്ള ഒരു കോഴ്സായിരുന്നു പ്രീ ഡിഗ്രി വന്നതോടെ ആ കോഴ്സ് നില നിലനിർ ഇല്ലാതായി ആ കോഴ്സിലെ ലാസ്റ്റ് ബാച്ചിലർപ്പെട്ടയാളായിരുന്നു ഞാൻ അപ്പോൾ എസ് പി കോളേജിലാണ് ഞാൻ പ്രീ മെഡിക്കൽ കോഴ്സിന് പോയിരുന്നത് അവിടെ നമ്മൾ ഓൾറെഡി മെഡിസിന് അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് അതേസമയം ബി എസ് സി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് പ്രീ ഡി പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് ഈ മെഡിസിൻ എഞ്ചിനീയറിങ്ങ് അഡ്മിഷൻ കിട്ടാത്ത ആൾക്കാർ വീണ്ടും ബി എസ് സി കഴിഞ്ഞിട്ട് വീണ്ടും മെഡിസിൻ എഴുതേണ്ട ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ സംഘർഷത്തിലാണ് ജീവിക്കുന്നത് ഈ ബി എസ് സി കാരും പ്രീ പ്രൊഫഷണൽ കോഴ്സുകാരും തമ്മിലൊരു ചെറിയ കച്ചക്കലൊക്കെ ഉണ്ടാകും അതിൽ ഒരെണ്ണം ഒരു ഫുട്ബോൾ മാച്ചാണ് എല്ലാ വർഷവും ഉണ്ട് ബി എസ് സി വേഴ്സസ് പ്രീ പ്രൊഫഷൻ അങ്ങനെ വളരെ വാശിയേറിയ ഒരു ഫുട്ബോൾ മത്സരം നടന്നതിൻ്റെ ഒരു ഓർമ്മ എനിക്ക് ഇപ്പോഴും വരുന്നു ഒരു ഫുട്ബോൾ മത്സരത്തിൻ്റെ വിജയപരാജയം നിശ്ചയിച്ചത് ഫുട്ബോൾ കളത്തിന് വെളിയിൽ പ്രിൻസിപ്പലിൻ്റെ റൂമിലായിരുന്നു അത് പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കാമെന്ന് കാര്യം രസകരമായ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണല്ലോ പോളാറാമൻ മാർപാപ്പ തിരുമേനി ഇന്ത്യയിൽ വന്നത് ഇന്ത്യയിൽ ഇറങ്ങുന്നത് ഇന്ത്യയിലിറങ്ങുന്നത് നാലുമണിക്കാണ് വൈകുന്നേരം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ നിർ നിൽക്കണമെന്നും ഒരു മിനിറ്റ് പ്രാർത്ഥനാ പ്രാർത്ഥനാനരതരായി നിൽക്കണമെന്നും നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേരളം മുഴുവൻ അതുപോലെ എസ് പി കോളേജിലുണ്ട് അപ്പോൾ എസ് പി കോളേജിൽ ഒരു സൈറൺ മുഴങ്ങുമെന്ന് പറഞ്ഞ് നാലുമണിയാവുമ്പോൾ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്നതിൽ ഞാൻ ഗോൾ കീപ്പറായിരുന്നു ഈ സൈറൺ മുഴുകിയപ്പോൾ ഞാനൊരു ദൈവഭക്തിയുള്ളൊരു മനുഷ്യനാണ് ഈ സയറൻ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ സയറൻ മുഴുകേ ഞാൻ അറ്റൻഷനായിട്ട് അവിടെ നിന്നു ആ തരത്തിന് ഈ ബി എസ് സിക്കാർ വന്ന് ഗോളടിച്ചിട്ട് പോയി ഈ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പം ആപ്പാടെ ബഹളമായി ഞങ്ങൾ ആ ഗോള് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു അവർ ജയിച്ചു എന്ന് പറഞ്ഞ് വലിയ വിജയഭേരി മുഴക്കി കൊടുക്കും അവസാനം സംഗതി പ്രിൻസിപ്പലിൻ്റെ കോടതിയിലെത്തി കാളാശ്ശേരി അച്ഛനായി അന്ന് പ്രിൻസിപ്പൽ എസ് പി കോളേജിൻ്റെ പ്രിൻസിപ്പൽ അദ്ദേഹം പറഞ്ഞു ഈ ഫുട്ബോൾ മത്സരം സമനിലയിൽ കലാശിച്ചിരിക്കുന്നു ആരും ജയിച്ചില്ല ആരും തോറ്റിട്ടില്ല അങ്ങനെ ഒരു രസകരമായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഒരു വർഷത്തിനിടയ്ക്ക് പല സംഭവങ്ങളുണ്ടായെങ്കിലും ഇത് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നു എച്ച് പി കോളേജിൻ്റെ ഓർമ്മകൾ ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൽ ചെറിയ ഒരു രസകരമായ സംഭവം അന്ന് ഞങ്ങൾക്ക് ഒരു വർഷത്തെ കോഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ഭാഷകൾ എല്ലാം പഠിക്കാവുന്ന ഒരു കോഴ്സാണ് അപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഏകദേശം ഞങ്ങൾ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഈ ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് പറയും അന്ന് രണ്ട് വിദഗ്ധരായ ഇംഗ്ലീഷ് പ്രൊഫസർ രണ്ടുപേരുടെയും പേര് അഗസ്റ്റിനാണ് എ ഇ അഗസ്റ്റ്യനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവ് നടക്കുന്നില്ല അവരുടെയൊക്കെ ക്ലാസ്സുകൾ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ഓർമ്മയിൽ നിൽക്കത്തക്ക ക്ലാസ്സുകളാണ് അതുപോലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസേഴ്സിനെയൊക്കെ അങ്ങ് ഒരു കാരണവശാലും ഞങ്ങൾ അതൊക്കെ നമുക്ക് പിന്നീട് മെഡിസിൻ ചെല്ലുമ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് ബയോ കെമിസ്ട്രിയിലൊക്കെ വളരെയധികം പ്രയോജനപ്പെട്ടാണ് ഇവരുടെ ബയോളജി ക്ലാസ്സുകളും ഈ പറയുന്ന കെമിസ്ട്രി ഫിസിക്സ് ക്ലാസ്സുകളുമൊക്കെ അപ്പോൾ ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം ഒരു തരത്തിൽ പറഞ്ഞാൽ എസ് പി കോളേജിലായിരുന്നു എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും അതിനുശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലും പിന്നീട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും പി ജി ഐ ചണ്ഡിലും ഒക്കെ ചെയ്ത് മെഡിസിനും ഗ്യാസ്ട്രോണ്ടോളജിയും ഒക്കെ പഠിച്ച് തിരിച്ചു വന്ന് ഗ്യാസ്ട്രോണ്ട്രോളജിയുടെ ഒരു വലിയ പ്രചാരകനായിട്ട് കേരളത്തിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിക്കാൻ എനിക്ക് സാധിച്ചു അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എനിക്ക് കിട്ടിയത് എസ് പി കോളേജിൽ നിന്നാണ് എന്നെനിക്ക് അഭിമാനപരസം പറയാം ഞാൻ ഹോസ്റ്റലിൽ സെൻറ്റ് തോമസ് ഹോസ്റ്റലിലാണ് താമസിച്ചത് അറിയാൻ ഏറ്റവും താഴെയുള്ള ഒരു ഹോസ്റ്റലാണ് കോമ്പൗണ്ട് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷട്ടിൽ കളി വളരെ എത്ര അടിച്ചാലും ഔട്ട് പോകത്തില്ല അത് മിത്യ തട്ടി തിരിച്ച് വരത്തുള്ളൂ അവിടെ അന്ന് ഫിലിപ്പ് ചാവറേച്ചനായിരുന്നു നമ്മുടെ വാർഡൻ അദ്ദേഹം നമ്മുടെ എല്ലാ ആസ്പെക്ട്സിലും കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളുടെ പഠിത്തത്തിന് മാത്രമല്ല സോഷ്യലായിട്ടും റിലീജിയസുമായിട്ടും എല്ലാ കാര്യങ്ങളും ഇടപെടുമായിരുന്നു അന്ന് മ്യൂസിക്കിൻ്റെ ഇന്നത്തെ പോലെ സി ഡി അല്ല നമ്മൾ വലിയ റെക്കോർഡ്സ് സൂക്ഷിക്കുന്ന ആളാണ് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലിമിലെ മ്യൂസിക് റെക്കോർഡ് വാങ്ങി കൊടുത്തിട്ടേ പോകാവൂ എന്നുള്ളൊരു നിയമം തന്നെ ഉണ്ടായിരുന്നു നമുക്ക് കിട്ടുന്ന അന്നത്തെ ചെ പൈസയിൽ നമ്മളെല്ലാം മിച്ചം വെച്ചിട്ട് ഞാനന്ന് വാങ്ങിച്ചു കൊടുത്ത റെക്കോർഡ് ഉണ്ടായിരുന്ന പാട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആകാശഗംഗയുടെ കരയിൽ എന്നുള്ള പാട്ട് ഓർമ്മകൾ നീണ്ടു നിൽക്കുന്നു എൻ്റെ എസ് ബി എൻ്റെ അഭിമാനം